മുഖാമുഖം സമൂഹത്തിലെ വേറിട്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന ജൻവാണി 90.8 എഫ്എമ്മിന്റെ അഭിമുഖ പരിപാടി. കലകളുടെ നാടാണ് നമ്മുടേത്. വിഭിന്ന സംസ്കാരങ്ങളുടെ സങ്കലനം കലകളിലൂടെ അതിന്റെ മൗലിക അവതരണത്തിലൂടെ സാധ്യമാകുന്നതിന് പരിമിതികളേറെയാണ്. ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴാണ് ഒരുപക്ഷെ ചില കലാരൂപങ്ങൾക്ക് ജനകീയ സ്വഭാവം കൈവരിക. ഇവിടെ ജൻവാണി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത്തരമൊരു കലയെയും അതിന് മുന്നിൽ നിന്ന് നയിച്ച ഒരു മുതിർന്ന കലാകാരനെയുമാണ്. ഏതാണ് ആ കല എന്ന ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ അല്ലേ? ക്ഷേത്രാനുഷ്ഠാന കലയായ തിടമ്പു നൃത്തമാണത്. ദേവനൃത്തമാടി ഭക്ത മനസ്സുകളിലേക്ക് ഭഗവത് കടാക്ഷമെത്തിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് തിടമ്പു നൃത്ത കലാകാരന്മാർ. ശ്രീലകത്തു നിന്നും തന്റെ പരിവാരങ്ങളെ കണ്ടനുഗ്രഹിച്ച് സർവൈശ്വര്യങ്ങളും ചൊരിയാൻ ചുറ്റമ്പലത്തിനകത്ത് എഴുന്നള്ളി വരുന്ന ദേവന്മാരായി തന്നെ വിശ്വാസികൾ ഇവരെ സ്വീകരിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം അനുഷ്ഠാന കലയുടേതായ കെട്ടുപാടുകൾ പൊളിച്ച് പൊതുവേദികളിലേക്ക് തിടമ്പെഴുന്നള്ളിച്ചു എന്നതാണ് ഈ കലാകാരനെ വ്യത്യസ്തമാക്കുന്നത്. തികച്ചും പുരോഗമനപരമായ ആശയമായിരുന്നു അത്, വിപ്ലവകരമെന്നും പറയാം. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നെല്ലിക്കാട് സ്വദേശിയായ പുതുമന ഗോവിന്ദൻ നമ്പൂതിരിയാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി. അഭിമുഖം പയ്യന്നൂർ വിനീത് കുമാർ, നിർവഹണം നിർമ്മൽ മയ്യഴി. നമസ്കാരം പ്രിയപ്പെട്ട 90.8 FM ജൻവാണി ശ്രോതാക്കളെ, ദേവ നൃത്തമായ തിടമ്പു നൃത്ത കലാരംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു കലാകാരനാണ് നമുക്കപ്പോൾ ചേരുന്നത്, ശ്രീ പുതുമന ഗോവിന്ദൻ നമ്പൂതിരി. നമസ്കാരം. ഈ തിടമ്പു നൃത്തം എന്ന ദേവകല, അനുഷ്ഠാന കല, 7 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കലയാണെന്ന് കേട്ടിട്ടുണ്ട്. തിടമ്പു നൃത്തത്തിന്റെ ആവിർഭാവത്തെ കുറിച്ചൊന്ന് സംസാരിക്കാം. തിടമ്പു നൃത്തം പൂർവികന്മാരെ പറഞ്ഞു കേട്ട അവസ്ഥയിൽ ഒരു 700 വർഷത്തെ പഴക്കമുള്ള ഒരു കലാരൂപമാണ്. അതിന് 2-3 തരത്തിലുള്ള ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി കംസന്റെ നിയോഗത്താൽ അക്രൂരൻ പോകുന്നതായ പ്രയോഗം ഒന്ന്. പിന്നെ രണ്ടാമത് കാളിയമർദ്ദനം, കാളിയന്റെ അഹങ്കാരം ശമിപ്പിക്കാനായിക്കൊണ്ട് ശ്രീകൃഷ്ണൻ കാളിയന്റെ മേലെ കയറി നൃത്തം ചെയ്ത് കാളിയനെ ഭീഷണം ഛർദ്ദിച്ച് അങ്ങനെ ആ ഒരു നൃത്തത്തിനെ അനുസ്മരിപ്പിക്കുന്നതായിട്ട് വേറൊരു വാദഗതി. പിന്നെ ശിവതാണ്ഡവം, ശിവൻ കൈലാസത്തിൽ പ്രദോഷ ദിവസവും ശിവരാത്രി ദിവസവും ഇങ്ങനെ 2 ദിവസങ്ങളിൽ മുഴുവൻ ഭസ്മലേപനായി കടന്തുടി ശൂലം മുതലായതായ സന്ധ്യയോടുകൂടി അസ്തമാനം തുടങ്ങുന്ന അവസരത്തിൽ ഒരു പ്രത്യേക താളത്തിൽ നൃത്തം വെക്കുന്നതായിട്ട് അങ്ങനെ ഒരു 3 വാദഗതി. അതിലേറ്റവും പ്രബലമായിട്ടുള്ളത് അക്രൂരന്റെ ശ്രീകൃഷ്ണന്റെ യാത്രയാണ്. അതിൽ ശ്രീകൃഷ്ണനെ കാണാൻ കംസൻ ശ്രീകൃഷ്ണനെ വധിക്കാനായിക്കൊണ്ടും മറ്റേ ഗൂഢാലോചന നടത്തുകയാണെങ്കിലും അക്രൂരൻ പരമഭക്തനാണ്. അദ്ദേഹത്തിന്റെ ഭക്തി അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ ആദ്യം മുതലേ എനിക്ക് ശ്രീകൃഷ്ണനെ കാണാൻ ഇടവരുമല്ലോ, കംസന്റെ നിയോഗങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിവിടെ ഇല്ല, അങ്ങനെ മനസ്സിൽ മുഴുവൻ ശ്രീകൃഷ്ണന്റെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് അങ്ങനെ പോയി അൻപാടിയിലേക്ക് ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് എത്താറാകുമ്പോഴേക്കും ഗോപസ്ത്രീകൾ പശുവിനെ കറക്കുന്നതായ ശബ്ദം പശുക്കൾ ആലയിലേക്ക് കൂടാൻ വേണ്ടിയിട്ട് ആലയിൽ കെട്ടാനുള്ള അവസരം അങ്ങനത്തെ അവസരത്തിൽ സന്ധ്യ അങ്ങനെ അസ്തമയം പിന്നെ സ്വർണ തളിക പോലെ ആ അസ്തമാനത്തോടു കൂടിയുള്ള അവസരത്തിലാണ് ശ്രീകൃഷ്ണൻ അവിടെ എത്തിയത്. അപ്പോ ആടെ എത്തുന്ന സമയത്ത് തന്നെ അമ്പാടിയിലെ ഗോപുരത്തിന്റെ ശ്രീകൃഷ്ണൻ താമസിക്കുന്നതായ ആ വലിയ സ്വർണ്ണ ഗോപുരമുള്ളതായ അതൊക്കെ കണ്ടു. ആ വെട്ടി തിളങ്ങിക്കൊണ്ട് ആ അസ്തമയ സൂര്യന്റേതായ പ്രകാശത്തിൽ അദ്ദേഹത്തിന്റെ ഭക്തി കോടിക്കണക്കിന് വർദ്ധിച്ച് ശ്രീകൃഷ്ണന്റെ കാൽപാദം നിലത്ത് പൂഴിയിൽ കാണാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം തന്നെ ഉടനെ തേരിൽ നിന്ന് ഇറങ്ങി താഴത്തിറങ്ങി സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ആ പൂഴി അദ്ദേഹത്തിന്റെ കാൽപാദമുള്ള മുഴുവനും വാരി മേലേക്ക് വിതറി പുളകം കൊണ്ട് ഒരു പ്രത്യേക ഒരു മുഴുഭ്രാന്തന്റെ അവസ്ഥയിൽ താണ്ഡവ നൃത്തം തുടങ്ങി. എല്ലാവരും നോക്കി നിൽക്കാൻ തുടങ്ങി, ഗോപസ്ത്രീകളും ബാക്കിയുള്ള കുട്ടന്മാരും ഇതെന്താണ് ഇത് ചെയ്യുന്നത് ഇദ്ദേഹം. അപ്പോൾ ഭക്തി പരവശനായിക്കൊണ്ട് അങ്ങനെ ആ അദ്ദേഹം ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ അമ്പാടിയിലേക്ക് എത്തി. ആ
സംഗതിയെ ചിട്ടപ്പെടുത്തിയിട്ടാണ് പിൽക്കാലത്ത് ആചാര്യന്മാര് നാല് താളവട്ടത്തില് ഈ തടമ്പ് നൃത്തം അവതരിപ്പിച്ചു എന്നാണ് എന്റെ പ്രബലമായിട്ടുള്ളതായ വാദഗതി. അപ്പോ അതിന് നാല് താളം, തകിലടി, അടന്ത, ചെമ്പട, പഞ്ചാരി, ഇങ്ങനെ നാല് താളങ്ങളുണ്ട്. അതിൽ ഓരോ താളത്തിലും നാല് കാലങ്ങളുണ്ട്. ഒന്നാമത്തെ കാലം പതിഞ്ഞ കാലം, ഒന്നാം കാലം തകിരടിയിൽ, ഒന്നാം കാലം തകിരടിയിൽ തന്നെ അതിന്റേതായ ഇരട്ടി വരുന്നതായ കുറച്ചും കൂടി ദ്രുതഗതിയിലായ രണ്ടാം കാലം, പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടിയുള്ളതായ ദ്രുതഗതിയിലായ മൂന്നാം കാലം, ദ്രുതഗതിയിലെ ഏറ്റവും മൂർധനതയിലെത്തുന്നതായ നാലാം കാലം. നാലാം കാലം മൂർധനത്തിലെത്തുമ്പോൾ ഒരു കലാശം, അതിനൊരു കലാശമുണ്ട്, തകിലടിയിലെ കലാശമുണ്ട്. അത് ഈ ക്ഷേത്രത്തിലുള്ള നൃത്തത്തിൽ അത് കാണാം. വൃത്താകൃതിയിൽ കാല് ചവിട്ടി നർത്തകൻ കലാശം ചവിട്ടുന്നു. അത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വാദ്യക്കാർ അതിൻ്റെതായ താളം, അടുത്ത താളം അടന്ത താളം തുടങ്ങുന്ന അവസരത്തിൽ അതും ഇതുപോലെ പതിഞ്ഞ കാലത്തിൽ അടന്ത തുടങ്ങി അതിൻ്റെതായ ഇരട്ടി, അടന്തയിലെ ഇരട്ടി, അത് രണ്ടാം കാലത്തിലേക്കായി, അങ്ങനെ മൂന്നാം കാലത്തിലേക്ക് ദ്രുതഗതിയിലേക്ക് എത്തി. അടന്തയില് ഇപ്പോ പണ്ട് കാലത്ത് അതുണ്ടായിരുന്നില്ല, ഇപ്പോ അടന്തയില് ഇരട്ടി എന്ന് പറഞ്ഞ സമ്പ്രദായമാണ്. ഈ താളത്തിന്റെ നേരെ ഇരട്ടി, അത് തകിലടിയിലുണ്ട്. അതേപോലെ അങ്ങനെ ഇരട്ടി, അതിനും ദ്രുതഗതിയിലായി മൂന്നാം കാലത്തിലേക്ക് എത്തി, നാലാം കാലത്തിലേക്ക് എത്തി. അത് കഴിഞ്ഞ നാലാം കാലത്തിന് മൂർധനെത്തുമ്പോൾ അടന്ത കലാശം. അടന്തൊക്കെ അഞ്ചടിയാണ്, അഞ്ച് കലാശത്തിന്റെ ഇതാണ്. അഞ്ച് കലാശം കഴിഞ്ഞാൽ ചാടി തുള്ളി നിന്ന് അടന്ത അട ഒന്ന് കഴിയും. പിന്നെ സാവധാനത്തിൽ ചെമ്പട എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ താളമായ ചെമ്പട തുടങ്ങലായി. അതും ഇതുപോലെ ആദ്യം പതിഞ്ഞ കാലത്തിൽ തുടങ്ങി ചെമ്പടയിലെ ഒന്നാം കാലം, രണ്ടാം കാലം, രണ്ടാം കാലത്തിൽ ചെമ്പടയിൽ ഇരട്ടി വരും, അതിന്റെ ഒന്നാം കാലത്തിന്റെ രണ്ടാം കാലത്തിന്റെ നേരെ ഇരട്ടി, നാലാം കാലം വരും. അങ്ങനെ ചെമ്പടയിൽ ഇരട്ടി, ആ ഇരട്ടി തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കയറ്റലും ചുരുക്കലും, ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യം വീണ്ടും രണ്ട് ഒന്ന്, അപ്പോൾ അത് ഒന്ന് രണ്ട് മൂന്ന് പറയുമ്പോൾ കയറി, പിന്നെ രണ്ട് പറയുമ്പോൾ ഇറങ്ങി, അത് കഴിഞ്ഞാൽ ഒന്ന്, പിന്നെ അത് കഴിഞ്ഞാൽ സാധാരണ നിലയിലേക്ക് എത്തി. അങ്ങനെ ഇരട്ടി കയറ്റ ചുരുക്കുന്ന സമ്പ്രദായമുണ്ട്. ഒറ്റയായിട്ട് ഇരട്ടി മാത്രം കഴിഞ്ഞു അവസാനിച്ചു, വീണ്ടും ഇരട്ടി മാത്രം കഴിഞ്ഞു അവസാനിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ സാവധാനത്തിലല്ല പ്രയോഗം, പിന്നെ അത്യധ്വാനായിട്ടുള്ള എടുത്തുള്ളൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ശക്തിയായിട്ടില്ല, നമ്മൾ ആരോഗ്യത്തിന്റെ പരമാവധി അധ്വാനിച്ചുകൊണ്ട് എടുത്തെടുത്ത് നിലം വിട്ട് തുള്ളുക. ഇരട്ടി കഴിഞ്ഞാൽ എപ്പോഴും എടുത്തുകൊള്ളണം എന്നാണ് ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത്, എന്നാലേ അതിനൊരു ഭംഗിയുള്ളൂ. അപ്പോൾ ചെമ്പടയിൽ എടുത്തുള്ളൽ, എടുത്തു കൊള്ളു കഴിഞ്ഞാൽ പ്രദക്ഷിണമായി വന്ന് ചെമ്പട കലാശം, അത് ഇങ്ങനെ ധീന്ധീൻ തക്ക തക്ക ധീന്ധീൻ തക്ക തക്ക അങ്ങനെ ഒരു ഒരു ഡെഡ് ഇങ്ങനെ പൊട്ടി കലാശം. ആ കലാശം കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പില്ല, കലാശത്തോട് കൂടി തന്നെ അടുത്തത് പഞ്ചാരി, പിന്നെ അവിടെ റെസ്റ്റേയിലോ തീ ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് ഇല്ലാത്ത വിധത്തിൽ ഉടനെ പഞ്ചാരി. അപ്പൊ ഇത് മൊത്തത്തിൽ അതുവരെ ആകുമ്പോഴേക്കും നല്ല അധ്വാനം, ഇതൊരു റെസ്റ്റില്ലാണ്ടില്ലതായ ഒരു നൃത്തമാണ് പഞ്ചാരി. പഞ്ചാരിയിൽ പിന്നെ എടുത്തുള്ളൽ ഇതേപോലെ, പിന്നെ അതുകൊണ്ട് കുറച്ചും കൂടി കാണികൾക്ക് ഒരു അസംഭകരുന്ന വിധത്തിൽ പിന്നെ വാദ്യക്കാരും പിന്നെ നർത്തകനും തമ്മിൽ പരസ്പര അഡ്ജസ്റ്റ്മെന്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തകർ 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 നിങ്ങളുടെ ആയാകുമ്പോൾ ജനങ്ങൾക്കൊരു വിസ്മയം വരത്തക്കവണത്തിൽ അതിനൊരു പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, അത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് കൂട്ടുതൽ തുടങ്ങുക, അത് കഴിഞ്ഞാൽ പഞ്ചാരി കലാശത്തിനുള്ളിൽ ഓട്ടം, അത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി ശക്തിയിൽ തിരുമുറ്റത്തെ കൂടിയിട്ട് ഓടി ഒരു രണ്ട് മൂന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ മൊത്തം ക്ഷേത്രത്തിൽ അഞ്ച് പ്രദക്ഷിണം വരും ഒരു നൃത്തത്തിന്. ഇതാണ് ക്ഷേത്രത്തിലേത് നൃത്തത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു. ഞാന് തിടമ്പ നൃത്തത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ചോദിച്ചതോടുകൂടി ഗോവിന്ദട്ടൻ വാചാലനായിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുഷ്ഠാന കല എന്ന് പറയുന്നത് എന്തോ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു ലോകത്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കലാരൂപമാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതിനെ ഒരു ജനകീയവൽക്കരിച്ച, അതിനെ പൊതുവേദികളിലേക്ക് കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് ഗോവിന്ദട്ടൻ. അപ്പോ അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും. പണ്ടുകാലത്ത് ഈ ക്ഷേത്രത്തില് കീഴ്ജാതിക്കാർക്ക് പ്രവേശനമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്നേരം അവർക്ക് അമ്പലത്തിൽ തൊഴാനും പ്രാർത്ഥിക്കാനും അനുവാദം ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. അന്നേരം അവരെല്ലാം നിരാശരായി പോകും. ക്ഷേത്രത്തിന് ശ്രീകോവില്, അതിന് ചുറ്റും ഇടനാഴി, അതിന് ചുറ്റും ബലിവട്ടം, അത് കഴിഞ്ഞാൽ ചുറ്റമ്പലം, അതിന് കഴിഞ്ഞിട്ടാണ് പിന്നെ തിരുമുറ്റം, ക്ഷേത്രത്തിൽ ഈ തടമ്പുറത്ത് നൃത്തം ചെയ്യുന്നതായ ഇതിൽ. അതിനും പുറമെ മതില്, ഈ പൂർണ്ണ കുംഭത്തിന്റേതായ രൂപത്തിലുള്ളതായ മതില്, മതിൽക്കെട്ടിന്റെ പുറത്ത് മാത്രമേ ഈ കീഴ്ജാതിക്കാർക്ക് പ്രവേശനമൊന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർക്കാർക്കും ഈ ക്ഷേത്രത്തിലേത്തെ ഈ തടമ്പുറത്തും ആസ്വദിക്കാനുള്ളതായ ഒരു കഴിവില്ലാണ്, അവർക്ക് കാണില്ല. ഈ വാദ്യം പുറത്തേക്ക് കേട്ടാൽ ആയി അത്ര തന്നെ. അപ്പോൾ അതൊരു വിഷമമുള്ള കാര്യമല്ലേ. ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷങ്ങൾ ഒരുപാടായി. ഇന്നും പല ക്ഷേത്രങ്ങളിലും പണ്ടത്തെ പോലെ തന്നെ നിലനിർത്തുന്നത്, അവര് ഇങ്ങോട്ട് അമ്പലത്തിലേക്ക് കടത്തേക്കൂടാ, അവര് തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ എന്ന് പറയുന്ന അപൂർവം ചില ക്ഷേത്രങ്ങൾ ഇന്നും നിലവിലുണ്ട്. അപ്പോൾ അത് അവർക്ക് കാണാനും ആസ്വദിക്കാനും എങ്ങനെയായാലും ചെയ്യണം എന്നുള്ളൊരു മനസ്ഥിതി നമുക്ക് ചെറുതായിരിക്കുമ്പോഴേ തോന്നിയിട്ടുണ്ട്. അവരെ തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ഇങ്ങനെ അകറ്റിക്കൂടാ, അവരും നമ്മൾ പിന്നെ ബന്ധുക്കളാണ്, അവർക്കും കാണാൻ ഇടവരണം. അത് മാത്രമല്ല, ക്ഷേത്രത്തിൽ ശ്രീഭൂതപുരിയോട് കൂടിയിട്ട് ഉത്സവത്തിന്റെ സമയത്താണ് ഈ തടമ്പുറത്ത് അവതരിപ്പിക്കൽ. അപ്പോ ഈ
ക്ഷേത്രത്തിലേക്ക് മതിൽക്കവട്ടിനകത്തേക്ക് പ്രവേശിക്കാനോ ഒന്നും വന്നിട്ട് പാടില്ല. പിന്നെ ഈ 11 മണി 12 മണിയാവും നൃത്തം, ഈ തടമ്പത്തെ നൃത്തം ഉത്സവം തുടങ്ങാൻ അതിന്റെ ഇതെല്ലാം ശ്രീഭൂതബലിയുടെ പാണിയും ഏർപ്പാടൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഈ തടമ്പത്തം നിലനിൽക്കും. അത് കഴിഞ്ഞാൽ 2.5-3 മണിയാകുമ്പോഴേക്ക് കഴിയും. പിന്നെ അവർക്ക് വീടുകളിൽ എത്തിച്ചേരാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒന്നും വല്ലാത്ത അവസരത്തിൽ ക്ഷേത്രത്തിൽ തന്നെ കടന്നുറങ്ങാനുള്ള അവസരമില്ല, വീട്ടിലേക്ക് എത്താനും പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാലത്ത് ചൂട്ടും മറ്റൊക്കെ വീശി ആൾക്കാർ അടുത്തുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും ഇത് കാണാൻ ആസ്വദിക്കാൻ എന്തെന്ന് ആ വഴി. അപ്പൊ അങ്ങനെ പൊതുവേദികളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കാണാലോ. അങ്ങനെ എനിക്ക് തോന്നി, അങ്ങനെ സർക്കാർ നമുക്ക് അതിനു വേണ്ടതായ കൈത്താങ്ങായിട്ട് ടൂറിസം, കേരള ടൂറിസം പദ്ധതിയിൽ പരിപാടി, സംസ്ഥാന ടൂറിസം പദ്ധതി വളരെയധികം സൗകര്യം ചെയ്തു തന്നു. അപ്പൊ അങ്ങനെ എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനായിക്കൊണ്ട് സ്റ്റേജ് പരിപാടിയിൽ തടമ്പുറത്തതിന് ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എന്നാ അവർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ ഈ പൂർവികന്മാർ പഴയ ആൾക്കാർക്ക് പണ്ടേ വിശ്വാസികളായിട്ടുള്ളവർക്ക് ഇതെല്ലാം നീ പോയിട്ട് സ്റ്റേജിന്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, അതൊക്കെ പിന്നെ പരിഹാസം, ക്ഷേത്രത്തിലെ കലയുണ്ടോ അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിലേത് ആ വിഗ്രഹങ്ങൾ കൊണ്ടുപോയിട്ട് സ്റ്റേജിന്റെ മുകളിൽ അവതരിപ്പിക്കുന്ന ഒന്നുമില്ല, അതിന്റേതായ ഒരു 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 പ്രതിരൂപം, അതിന്റെ കലാഭംഗി മാത്രമല്ല, എന്നാൽ അതും പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനല്ലാതെ കണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ പണ്ടേത്തെ സ്ഥിതിയിലേക്ക് തന്നെ വീണ്ടും പോകണമെന്നാണ്. തൊട്ടുകൂടായ്മയും വീണ്ടും അതേപോലെ ആക്കണമെന്നാണ് പറയുന്നത്. അത് പാടില്ല. എങ്ങനെയായാലും ഇത് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കണം. അവർ എന്ത് വിമർശിച്ചാലും ഞാൻ അതിന് നല്ല വ്യത്യസ്തമാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇത് കാണാൻ സാധിക്കണം, അതിന് സംശയമില്ല. അപ്പോൾ ഇന്നിപ്പോ സർക്കാർ അതിന് അനുകൂലമായിട്ട് എന്നാ പരിപാടിക്ക് വിളിക്കലുണ്ട്. ഞാൻ പോയിട്ട് പരിപാടി അവതരിപ്പിക്കും. ഈ സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് കുറവാണെങ്കിലും ഈ ഒരു പരിപാടിക്ക് ഞാൻ ഇന്നും ഇപ്പോ ഈ കഴിഞ്ഞ ഈ 2021 ഫെബ്രുവരി 24 പാലക്കാട്ട് രാപ്പാടി ഓഡിറ്റോറിയം അവിടെ വെച്ചിട്ട് സർക്കാരിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയി ഭംഗിയായിട്ട് പരിപാടി അവതരിപ്പിച്ചു. പിന്നെ ഇതേ ഈ 2021 ഫെബ്രുവരി 26 മടിക്കൈ ബംഗളം അവിടെ ഒരു സ്റ്റേജ് പരിപാടി സർക്കാരിന്റെ പേരിനെ കാസർഗോഡ് ജില്ലയിലത്തെ ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയും പോയി പരിപാടി അവതരിപ്പിച്ചു. അപ്പോ വിമർശകന്മാർ വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ, അത് പണ്ട് കാലത്ത് പലതരത്തിലും വിമർശനം ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണ ക്രമേണ കെട്ടടങ്ങുകയാണ് പതിവ്. അവസാനം അവർ മുന്നോട്ട് വന്ന് നമ്മളെ കൈപിടിക്കും, അത് ഉറപ്പാണ്. പക്ഷെ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടിരിക്കും. ഞാനതൊന്നും അവരെ ആർക്കും ദ്രോഹം ചെയ്യാനും പോകുന്നില്ല. ഏതായാലും ജനങ്ങൾക്ക് ആസ്വദിക്കാൻ തക്ക വിധത്തിലുള്ളതായ പരിപാടി നമ്മൾ അവതരിപ്പിക്കുന്നത്. മറ്റല്ലാണ്ട് ഈ വിമർശിക്കുന്നതിന് നമ്മൾ എതിരേറ്റമോ എന്ന് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നമുക്ക് ഇത് എങ്ങനെ കാണാൻ പറ്റും? പണ്ട് കാലത്തെ പോലെ പണ്ട് പല ക്ഷേത്രങ്ങളിലും മിഴാവ് മുതലായതെല്ലാം പിന്നെ ഈ വളയാവൂര് ക്ഷേത്രത്തിൽ ഞാൻ തടമുറത്തിനോത്സവത്തിൽ പഴയ ചെമ്പിന്റേതായത് അത് ഉരുണ്ട് വീഴാണ്ടിരിക്കാൻ ഈ മരത്തിന്റെ സ്റ്റാൻഡിൽ ഉറപ്പിച്ചിട്ടുള്ളതായ മിഴാവുകൾ ഇങ്ങനെ ഇതെല്ലാം പണ്ടത്തെ പോലെ കണ്ടു. ഇന്നിപ്പോ ഇതായിരിക്കും കാണേണ്ടതില്ല. പക്ഷെ പണ്ട് ക്ഷേത്രകലി ആയിരുന്നത് ഇന്നിപ്പോ മിഴാവ് സ്റ്റേജിൽ മോളുമ്പോൾ ധാരാളം അവതരിപ്പിക്കുന്നത് മിഴാവ് പിന്നെ മിഴാവിൽ തായമ്പക ഇങ്ങനെയുള്ള സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. കഥകളി പണ്ട് കാലത്ത് ക്ഷേത്രത്തിനകത്ത് മാത്രമേ പാടില്ല, ഇപ്പൊ കഥകളി പൊതു സ്റ്റേജിലായി. അപ്പൊ ഇതും ഇനി താമസിയാതെ കണ്ട് സ്റ്റേജിലാവും ആവണം. അതുപോലെ ഓട്ടം തുള്ളല് അതും പണ്ട് കാലത്ത് ക്ഷേത്രത്തിന്റെ ഉള്ളിലായിരുന്നു ചാക്യാർ കൂത്ത്, അതല്ല ഇപ്പോൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അതിനൊന്നും ആർക്കും വിമർശനമില്ല. അപ്പൊ ഇത് വിമർശനം സാവധാനത്തിൽ കെട്ടടങ്ങും ചെയ്യും, ഭംഗിയായിട്ട് ഇത് എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കും ചെയ്യും. അത് സാധിക്കും വേണം. എല്ലാവർക്കും ഒരു ക്ഷേത്രകല എല്ലാവർക്കും കാണാനും ക്ഷേത്രത്തിൽ തൊഴാനും എന്നും അവസരം ഉണ്ടാക്കിത്തരണം, ഉണ്ടാവണം. അതിന് മാത്രമേ എന്റെ മനസ്ഥിതിയില്ല. അല്ലാണ്ട് ഇത് വേറെ കൊണ്ടുപോയിട്ട് ഇതിന്റേതായ ഇതിന്റേതായ സാന്നിധ്യം ഇല്ലാണ്ടാക്കി തീർക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കാറില്ല. അപ്പോഴിത് ഏത് വർഷം മുതലായിരുന്നു ഇങ്ങനെ സർക്കാർ പദ്ധതികളിലെ പരിപാടികൾ അതിലെ വാതിൽ തുറന്നു തന്നതാരാണെന്നുള്ളത്? ലാവണ്യം 2007 എറണാകുളത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ പൊതുവേദിയിലേക്ക് ഇത് അവതരിപ്പിക്കാൻ. അവിടുത്തെ കലക്ടർ പിന്നെ രാജശ്രീ മാഡത്തിന്റെ പേര് എനക്കത്ര ഒരു അവരാണ്, അവര് എന്നെ വിളിച്ചു ഇന്നപോലെ ചെയ്തുകൂടെ. എനക്ക് എന്താ സന്തോഷം എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷത്തോടുകൂടി ഞാൻ അത് സ്വീകരിച്ചു. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് അവർ എന്നെ എല്ലാത്തിനും വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തന്നു. ചണ്ടക്കാറും അതിന് വേണ്ടുന്നതായ സൗകര്യങ്ങളോടുകൂടി ഭംഗിയായിട്ട് അവിടുത്തെ എറണാകുളത്ത് ഒരു പ്രത്യേക ഓഡിറ്റോറിയം ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് എറണാകുളം അന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി മുതലായ പ്രമുഖന്മാരൊക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഇവര് പിന്നെ ഈ ശിങ്കാരമേള എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. വേറെ കുറെ സർക്കാരിന്റെ പരിപാടിയുണ്ട്. അതിൽ നടുമുഹൂർത്തം വളരെയധികം ആദരിക്കപ്പെട്ടു. എനിക്ക് അവിടെ നിന്നൊരു പൊന്നാട എണീച്ച് അവരെന്നെ സ്വീകരിച്ചു. അതിന്റെ ശേഷം വർഷത്തിൽ ഒരു തവണ ഇടയിലെ കാട്ട് ഇങ്ങനെ എല്ലാ ഈ കേരളത്തിലത്തെ 14 ജില്ലകളിലും ഞാൻ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിക്കിലും 6-7 തവണ ഈ മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിലൊക്കെ 6-7 തവണ ഞാൻ പോയിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു 5-6 സ്ഥലത്ത് കോവളം ബീച്ച്, മറ്റേ വയലോപ്പള്ളി സംസ്കൃതി ഭവൻ, കനകക്കുന്ന് കൊട്ടാരം, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് ദിക്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എറണാകുളത്ത് 6 തവണ, ചെറായി ബീച്ച്, ഫോർട്ട് കൊച്ചി, കുമ്പളങ്ങി എന്നെല്ലാം പറഞ്ഞ സ്ഥലത്ത് ഞാൻ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. എറണാകുളത്ത് തന്നെയാണ് ഈ പറഞ്ഞ ഈ 2007 ലാവണ്യ പരിപാടി അവതരിപ്പിച്ചു. പിന്നെ കോഴിക്കോട് മാനാഞ്ചിറയിൽ, കോഴിക്കോട്
തുഷാരഗിരി, പിന്നെ കോഴിക്കോട് സൗത്ത് ബീച്ച്, കോഴിക്കോട് തന്നെ പിന്നെയും ഒരുപാട് ദിക്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണൂർ ടൗൺ സ്ക്വയർ, ബേക്കൽ പാർക്ക്, എല്ലാ ജില്ലകളിലും ഒരു മൂന്നും നാലും തവണ. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽപ്പെട്ടാണ് ബംഗളം, മടിക്കേ, നമ്മൾ അടുത്ത് തന്നെയാണ്. ജനങ്ങൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാട്ടിൻ പുറത്തെ അവർക്ക്, തെക്ക് ഭാഗത്തുള്ളവർക്ക് ഇതിനെപ്പറ്റി അത്ര ഒരു അറിവില്ലാത്തതുകൊണ്ട് അത്ര ഈ പരിപാടി അവർ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇടയിലവരെ നാട്ടിൻ പുറത്തുള്ളവർ തടമ്പു നൃത്തം കണ്ടു, നിങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഒരാളാണെന്ന് നമ്മൾ അറിയില്ല, നല്ല നല്ല പരിപാടിയായി, ഗംഭീരമായി കേട്ടോ എന്ന് അവർ പറഞ്ഞു എന്നോട്. അങ്ങനെ ബംഗളത്ത് വെച്ചിട്ട് അവതരിപ്പിച്ചു. അങ്ങനെയൊക്കെ 14 ജില്ലയിൽ, പിന്നെ മലപ്പുറം ജില്ലയിലെ ഈ കോട്ടക്കുന്നം, പിന്നെ ബി എം കായൽ, കോഴിക്കോട് ജില്ലയിൽ വടകര സാൻഡ് ബാങ്ക്സ്, തുഷാരഗിരി, എറണാകുളം വൈപ്പിനില് ചെറായി ബീച്ചിൽ നടന്ന തടമൂർത്ത് ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു എന്നും അവിടെ വിദേശികൾ ഉൾപ്പെടെ വന്ന് അത് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്തരം കലാരൂപങ്ങൾ പൊതുവേദിയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ടാവും. നമ്മുടെ കാണികളായിട്ടുള്ള ആളുകൾ എങ്ങനെ പ്രതികരിക്കും, അവർക്കിത് നേരത്തെ പിന്നെ ഗോവിന്ദൻ തന്നെ പറഞ്ഞതുപോലെ ഈ തെക്കൻ ജില്ലകളിൽ ഇത് സ്വീകരിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ടാവും. പക്ഷെ വിദേശികൾ ഉൾപ്പെടെ ഇത് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് വൈപ്പിനിൽ കണ്ടത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ, അതിന്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു എന്നുള്ളത്? ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എല്ലാം മിക്കവാറും എല്ലാ ദിക്കിലും തന്നെ പറയാം, വിദേശികളെ എങ്ങനെ ഒരു 5-10 ആൾക്കാർ അവർ കാണാനുണ്ടാവും. അപ്പൊ അവർക്ക് ഇത് ഈ കാഴ്ച പുതുമയാണ്. അപ്പൊ അങ്ങനെ അവരിത് കണ്ട സമയത്ത് അവർ സശ്രദ്ധം അത് വീക്ഷിക്കുകയും അങ്ങനെ അവർ പരിപാടി കണ്ട് ആസ്വദിക്കുകയും അവർ കൈയടിക്കുകയും അവസാനം എന്റെ അടുത്ത് വന്നിട്ട് അവർ ഇംഗ്ലീഷിലായതുകൊണ്ട് എനിക്ക് ശരിക്കുള്ളൊരു അർത്ഥമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടിയും അതിലും ഭാഷയ്ക്ക് അതീതമാണല്ലോ ഒരാളുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ പ്രകടനം എന്ന് പറയുന്നത്. അതെ 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 അങ്ങനെ തന്നെ. അപ്പൊ അവർ എന്റെ അടുത്ത് വന്നു കൈ പിടിച്ചു, പിന്നെ നിങ്ങളുടെ ഇവർ ഡാൻസസ് വളരെ ഇതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു വിദേശി കയ്യിൽ നിന്ന് എടുത്തൊരു 2000 രൂപ, അത് കൽപ്പറ്റ ഗ്രീൻ ഗേറ്റ് ഹോട്ടൽ വെച്ചിട്ടുണ്ടായിരുന്നു വയനാട്ടില്, വയനാട്ടില് കൽപ്പറ്റ ഗ്രീൻ ഗേറ്റ് ഹോട്ടൽ വെച്ചിട്ട് അവിടെ കുറെ വിദേശികളുണ്ടായിരുന്നു. അവരെല്ലാവരും വന്നിട്ട് വളരെയധികം സന്തോഷിച്ചു. നിങ്ങളുടെ നൃത്തത്തിന്റെ സീഡിയൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ഞങ്ങളത് കൊണ്ടുപോയിട്ട് അവിടെ ഞങ്ങളുടെ നാട്ടില് അവരെ ഡെൻമാർക്കിൽ നിന്ന് മറ്റേ സ്വീഡൻ മറ്റേ മുതലായ ഒരുപാട് പല സ്ഥലങ്ങളിൽ വന്ന വിദേശികൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കെല്ലാം വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അവരുടേതായ ഈ പുസ്തകത്തില് ഇതിനെ കുറിച്ചിട്ട് പരാമർശിച്ചുകൊണ്ട് അവർ എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പോ ആടെ എനിക്ക് വേറൊരു ദ്വിഭാഷയായിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷിൽ പറയുമ്പോൾ മലയാളത്തിൽ എന്നോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. അവരുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ അതെല്ലാം പിന്നെ എടുത്ത് അവിടെ കൊണ്ടുപോയി പ്രസിദ്ധീകരിച്ചു. അവരെന്നെ അടക്കം വിളിക്കാറുണ്ട്, പിന്നെ വിദേശികൾ പല പുസ്തകങ്ങൾ തയ്യാറാക്കി. അതിൽ എന്റെ ഈ തടമുറത്തതിനെ പറ്റി അവർ വളരെ വളരെയധികം സന്തോഷകരമായിട്ട് അഭിപ്രായപ്പെട്ടു. ഇത് ഞങ്ങൾ നല്ലൊരു പല ഡാൻസുകളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് കൂടുതൽ എനർജി കൂടിയിട്ടുള്ള അത്യാധ്വാനമുള്ള ഒരു പരിപാടിയാണ്. വളരെ വളരെ സന്തോഷമായി അവർക്ക് എന്നോട് ആ ഒരു കാര്യത്തിൽ. ഇടക്കെല്ലാം അവര് മോൻ എന്റെ മോൻ ഇംഗ്ലീഷിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിവുണ്ട്, മോനെ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അവരൊരു പുസ്തകം തയ്യാറാക്കുന്നുണ്ട്, അതിന് നിങ്ങളെ കുറിച്ചിട്ട് പിന്നെ ഇതിനെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് ഒരു ഇത് തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അല്ല തയ്യാറാക്കി ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു, അവരെ എഴുതി ആ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അത് പറഞ്ഞു. അങ്ങനെ വിദേശികൾ എല്ലാ ദിക്കിലുള്ളത് കൊണ്ട് ഈ വിദേശ രാജ്യങ്ങളിലും ഇതുമായിട്ട് ഒരു കണക്ഷൻ കിട്ടി. അതെല്ലാം സർക്കാർ ചെയ്തതെന്ന് ഒരു വലിയൊരു സൗകര്യമായി പോയി. അപ്പോ ഈ എല്ലാ ദിക്കിലും കോട്ടക്കുന്ന് പാർക്കിലെ പറ്റി എന്റെ കാൽപാദത്തിന്റേത് അടക്കം അവര് വീഡിയോ പിടിച്ച് അതെല്ലാം സിഡിയിൽ കൊണ്ടുവന്ന് അങ്ങനെ അത് വിദേശികളിൽ വിദേശ രാജ്യങ്ങളിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ആസ്വദിക്കുന്നുണ്ട് പരിപാടി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കോവളം ബീച്ചിൽ ധാരാളം വിദേശികളുണ്ടായിരുന്നു. പിന്നെ വൈലോപ്പള്ളി സംസ്കൃത ഭവൻ, എല്ലാം കനകക്കുന്ന് കൊട്ടാരം, ഒരു ഓണാഘോഷ പരിപാടിക്ക് അവിടെയൊക്കെ വിദേശികൾ ധാരാളം. ഇത് ഈ പരിപാടിയിൽ എല്ലാ ദിക്കിലും വിദേശികൾ ധാരാളം ഉണ്ടാവും. അവർക്കിത് അത്യന്തം കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും അത് കൗതുകകരമായിരുന്നു. പക്ഷേ ഈ സമയത്ത് രാത്രിയിലൊക്കെ ആയതുകൊണ്ട് അത് പിന്നെ അവർക്ക് കാണാനും ആസ്വദിക്കാനും പറ്റാണ്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിപ്പോ പൊതുവേദികളിലായതുകൊണ്ട് വെച്ചാൽ ജനങ്ങൾ കൂടുതൽ കാണാനും അറിയപ്പെടും. ഇതിന്റെ ചെറിയൊരു 10% ആൾക്കാർക്ക് മാത്രമേ ഇത് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലായി. ഓ, ഇത് ഇത്രയും കാലം നമ്മൾ മൺമറഞ്ഞ തലമുറകാൾ എന്നെക്കാൾ എത്രയോ അധികായന്മാരുടെ ജീവിച്ചു മൺമറിഞ്ഞു പോയി, ഇത് ആർക്കും കാണാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടമാണ് എനിക്കിപ്പോഴുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോ എല്ലാവർക്കും ജനങ്ങൾ ആസ്വദിക്കുമ്പോഴേക്കും വളരെ വളരെയധികം നല്ലൊരു പരിപാടി. ഇത്ര എനർജി ഉള്ളത് ഇപ്പോ തെയ്യം വലിയ മുടി വെച്ചു കണ്ടു, തെയ്യം കലാഭംഗിയുണ്ട്, ശരി, അതിനൊന്നും അധ്വാനം ഇതുപോലെ വരുന്നില്ല. ഇത് ഭാരമുള്ള തടുമ്പ് തലയേറ്റിക്കൊണ്ട് അത്രയും നേരം 2-2.5 മണിക്കൂർ സമയം റെസ്റ്റില്ലാണ്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത്ഭുതപ്പെട്ടു പോകും. അത്രയധികം പിന്നെ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. അപ്പൊ വിദേശികളുടേതായ ഈ സാന്നിധ്യം ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ഉള്ളതുകൊണ്ട് ഇത് ഈ കേരളത്തിൽ മാത്രമല്ല വിദേശത്തും കൂടി ഇത് വ്യാപിക്കാനിടവന്നു. അവിടെ എന്നോട് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് ഏർപ്പാട് ചെയ്യാം, അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പിന്നെ ഞങ്ങൾ ചെയ്യാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിലായ അതിനെ ദൈവം ഒരിടവരുത്തട്ടെ. ഇതുവരെ നിങ്ങൾ കേട്ടത് തിടമ്പു നൃത്ത കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ കാഞ്ഞങ്ങാട്
നെല്ലിക്കാട് സ്വദേശി പുതുമന ഗോവിന്ദൻ നമ്പൂതിരിയുമായി പയ്യന്നൂർ വിനീത് കുമാർ നടത്തിയ അഭിമുഖം. ഈ അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വരും ആഴ്ചകളിൽ കേൾക്കാം. മുഖാമുഖം. സമൂഹത്തിലെ വേറിട്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന ജൻവാണി 90.8 FM ന്റെ അഭിമുഖ പരിപാടി.